സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ഹോട്ടൽ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു. ലോറി ഡ്രൈവറെ പോലീസെത്തി പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 18-ാം മൈലിൽ രേവതി ഓഡിറ്റോറിയത്തിന് സമീപമാണ് സംഭവം. രോഷാകുലരായ നാട്ടുകാരിൽ ചിലർ ഹോട്ടൽ മാലിന്യവുമായി എത്തിയ വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഈ പ്രദേശത്ത് ഇത് സ്ഥിരം സംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു. ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ്, 61-ാം വാർഡിന്റെ മെമ്പറാണ്. അപ്പൊ ഇത് കുറെ കാലമായിട്ട് ഈ കക്കൂസ് മാലിന്യം ഇവിടെ ഇങ്ങനെ സ്ഥിരമായി തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട്. ഈ 18-ാം മൈൽ പൈനീർക്കോണം മേഖലയിൽ കക്കൂസ് മാലിന്യം, അതുപോലെ തന്നെ ഇറച്ചി വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകളിലാക്കി നിക്ഷേപിക്കുന്ന ഒരു പരിപാടി മുമ്പും, അത് ഏത് മെമ്പർമാരിരുന്നാലും അതിനെതിരെ ഒരു പരിഹാരം കാണാൻ പഞ്ചായത്തിനോ ഇവിടുത്തെ ഒന്നിനും സാധിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ നിരന്തരം പരാതിയാണ്, കാരണം ഈ വെള്ളം കോരി കുടിക്കുന്ന കിണറുള്ള പ്രദേശമാണ്, നടവഴികളാണ്, ഇവിടെയൊക്കെ ഈ കക്കൂസ് മാലിന്യം തള്ളിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതിമുട്ടാണ്. അതിനൊരു ശക്തമായ നിലപാട്, ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശക്തമായ നിലപാട് ഇത് ഉണ്ടാകണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഇന്നലെ ഇത് കണ്ടത് കൊണ്ടാണ് ഇത് തടയാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത് നിലപാട് ഇത് നിക്ഷേപിച്ചിട്ട് പോയേനെ. 10 മണിക്ക് ഇവിടെ ഇലക്ഷൻ പര്യടനം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞു മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചാൽ അവർ പോലീസിനെ ഓരോ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പോലീസ് വരുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു, ഒരു മാസക്കാലമായിട്ട് ഇവിടെ ഈ മാലിന്യം കൊണ്ട് തള്ളുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കിണറുണ്ട്, കിണറിനകത്ത് വരെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് തള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നാട്ടുകാർ കണ്ടതുകൊണ്ടാണ് ഈ വാഹനം ഇങ്ങനെ അവിടെ കാണാൻ കഴിഞ്ഞതും പോലീസിനെ അറിയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പോലീസ് വന്നു, ഡ്രൈവറെ കസ്റ്റഡിയെടുത്ത് വണ്ടി അതിനകത്ത് ലോക്ക് ചെയ്ത് പോയി. ഈ പഴയ റോഡിന് ഇവിടെ ആയിട്ട് ഒരു മാസക്കാലം വരെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കുന്ന നടപടികൾ അതിലൊരു ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇത് ഈ ബിൽഡിംഗ് പേരൂർക്കടുള്ള പാർട്ടിയുടേതാണെന്നാണ് അറിയുന്നത്, അന്വേഷണം തുടങ്ങിയത്. ഇത് ഒരു ചന്ദന ആറ്റിങ്ങളുടെ കക്ഷി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പുള്ളി ഇത് ദിവസം 1000 രൂപ വാടകയ്ക്ക് ഈ ഹോട്ടൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് അന്വേഷണത്തിൽ. അവരുടെ അന്വേഷണം അവർ പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങൾക്ക് 1000 രൂപ വാടക വന്നിരിക്കുകയാണ്. കാരണം ആരെങ്കിലും ഇല്ലാതെ ഗേറ്റ് തുറന്ന് ഇതിനകത്ത് കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റില്ലല്ലോ, ലോക്ക് ചെയ്തിരുന്ന ഗേറ്റല്ലേ. അപ്പോൾ ഇത് എന്തായാലും ഒരു അന്വേഷണം വേണമെന്നും അപ്പോൾ അതിനൊരു മെമ്പറെ കൊണ്ട് സ്റ്റേഷനിലോട്ട് ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹോട്ടൽ മാലിന്യമാണെന്നാണ് പറയുന്നത്, നമ്മൾ അന്വേഷണത്തിൽ അതേ നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളൂ, ഇവിടെ തന്നെ അറിയില്ല. ഇന്നലെ പോലീസ് വന്നിട്ടുണ്ട്, ഡ്രൈവർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. HP News ആറ്റിങ്ങൽ.